തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ആർ എസ് എസ് കേന്ദ്രങ്ങളിലെ തുടർച്ചയായ ബോംബ് നിർമ്മാണത്തിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും കേരളത്തിൽ വൻ കലാപം ആസൂത്രണം ചെയ്യുന്നതായി സംശയിക്കുന്നുണ്ടെന്നും SDPI സംസ്ഥാന സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തലശ്ശേരി എരനോളിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ RSS-കാരന്റെ ഇരു കൈപ്പത്തിയും അറ്റുപോയിരിക്കുകയാണ്. എന്നാൽ വിഷു ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള പടക്കമാക്കി മാറ്റാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇരു കൈപ്പത്തികളും അറ്റുപോകുന്ന വിധത്തിൽ മാരകമായ സ്ഫോടനം നടന്നിട്ടും ഗൗരവതരമായ വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറാവാത്തത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാവിലെ തലശ്ശേരിക്കടുത്ത് എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബിൻ്റെ നിർമ്മാണത്തിനിടെ RSS പ്രവർത്തനായ ഒരാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കെ സ്ഫോടനമുണ്ടാവുകയും അയാളുടെ രണ്ട് കൈപ്പത്തികളും തകർന്നു പോവുകയും ചെയ്തു. അദ്ദേഹം ആശുപത്രിയിലാണ്. കണ്ണൂർ ജില്ല സാധാരണഗതിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ ധാരാളം ഉണ്ടാവാറുള്ള ഒരു ജില്ലയാണ്. പക്ഷേ അടുത്ത കാലത്തായി രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. എന്നാൽ RSS കേന്ദ്രങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ കണ്ണൂർ ജില്ലാ പോലീസ് നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ്. വരാൻ പോകുന്ന വിഷു ആഘോഷങ്ങൾക്ക് ധാരാളം പടക്കം പൊട്ടിക്കാറുണ്ട് നമ്മുടെ ജില്ലയിൽ. അങ്ങനെ ഒരു ഓലപ്പടക്കം നിർമ്മിക്കുമ്പോഴല്ല സ്ഫോടനമുണ്ടായത്, മാരകമായ സ്റ്റീൽ ബോംബ് നിർമ്മിക്കുമ്പോഴാണ്. അത് ആളുകളെ കൊല്ലുന്നതിന് വേണ്ടി, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയൊക്കെ നിർമ്മിക്കുന്ന ബോംബുകളാണ്. പൊട്ടാതെ പോയ ധാരാളം ബോംബുകൾ എവിടെയൊക്കെ മാറ്റിയെന്നൊക്കെ പോലീസാണ് പറയേണ്ടത്. ഇതിന് തൊട്ടു മുമ്പാണ് കാക്കയങ്ങാട് ബോംബ് പൊട്ടിയത്. ഒരു കുടുംബത്തിലെ RSS പ്രവർത്തകനും അയാളുടെ ഭാര്യയ്ക്കും പരിക്ക് പറ്റി. അതിനു മുമ്പ് ചാവശ്ശേരിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളായ രണ്ടു പേര് കൊല ചെയ്യപ്പെട്ട ഒരു സ്ഫോടനം നടന്നു. അവരാക്രി കച്ചവടക്കാരായിരുന്നു. സ്റ്റീൽ ബോംബ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ബോംബ് സ്ഫോടനം ഉണ്ടായത്. അതിൻ്റെ അന്വേഷണമൊന്നും എങ്ങും എത്തിയിട്ടില്ല. പയ്യന്നൂരിലെ ധനരാജ് വധക്കേസിലെ പ്രതി ബോംബ് സ്ഫോടനത്തിൽ പരിക്കുപറ്റി, നിർമ്മാണത്തിനിടെ പരിക്കുപറ്റി ആശുപത്രിയിലായി. RSS കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യമെന്താണ്, ആരെ കൊല്ലാനാണ്, ബോംബ് നിർമ്മാണ സാമഗ്രികൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള യാതൊരു അന്വേഷണവും സാധാരണഗതിയിൽ നമ്മുടെ ജില്ലയിൽ നടക്കുന്ന പതിവില്ല. മുമ്പ് ധാരാളം ബോംബുകൾ ഒരുമിച്ച് പിടിച്ച് കണ്ണൂർ പോലീസ് എന്ന് ബോംബുകൾ കൊണ്ട് എഴുതി വച്ച ഒരു ജില്ലയാണ് കണ്ണൂർ. ശ്രീയമ്മൻ്റെ നേതൃത്വത്തിൽ ശ്രീയം മധ്യസ്ഥനായി പിണറായിയും കൊടിയേരിയും സംഘപരിവാര നേതാക്കളുമൊക്കെ ഒരു സമാധാന ചർച്ച നടത്തിയതിന് ശേഷവും RSS-ൻ്റെ പക്ഷത്തുനിന്ന് ഏകപക്ഷീയമായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മറ്റ് അക്രമ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തിനാണ് RSS അവരുടെ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ബോംബ് നിർമ്മിച്ചു വെക്കുന്നത്? അത് നമ്മുടെ സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാനാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രയോഗിക്കാനാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് കലാപങ്ങളുണ്ടാക്കി രാഷ്ട്രീയ മുതൽ നടത്താനാണ്. ഈ അടുത്ത് എലത്തൂരിൽ ഒരു ട്രെയിനിൽ ഒരക്രമി പെട്രോൾ ഒഴിച്ച് ധാരാളം ആളുകളെ കൊല ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. നമ്മുടെ കേരളക്കാരെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ ഒരു വലിയ അക്രമം നടക്കുകയാണ്. മൂന്ന് പേര് ആ അക്രമത്തിനിടയിൽ, ഒരു സ്ത്രീയും ഒരു കുട്ടിയും അടക്കം മൂന്ന് പേര് ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഇപ്പോഴും മഹാരാഷ്ട്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതി പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രതിയുടെ വീട്ടിൽ അങ്ങ് ദില്ലിയിലേക്ക് വരെ കേരള പോലീസ് എത്തി. പക്ഷേ ഇപ്പോഴും ആ സംഭവത്തിൻ്റെ ദുരൂഹതകൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തലശ്ശേരിയിൽ മുമ്പൊരു വർഗീയ കലാപം നടന്ന് ധാരാളം ആരാധനാലയങ്ങളും വീടുകളും കടകളുമൊക്കെ കൊള്ളയടിക്കുകയും തകർക്കപ്പെടുകയൊക്കെ ചെയ്ത തലശ്ശേരി പോലുള്ള ഒരു സ്ഥലത്ത് വീണ്ടും RSS ആയുധശേഖരം നടത്തുകയാണ്. നമ്മുടെ കേരളക്കരയിൽ
140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും ജയിച്ചു കയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും അവർക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന ഒരു സീറ്റ് നിയമം സീറ്റ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പിന്നീട് ഇളിബ്യനാവുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ മതേതര കേരളം ബി ജെ പിയെ ഒരു നിലക്കും നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഒരാളെപ്പോലും തിരഞ്ഞെടുക്കാത്ത നമ്മുടെ മതേതര കേരളം, ഇതൊരു അശാന്തിയുടെ നാടാണ്, ഇതൊരു ഭീകരവാദ കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കുന്നതിന് ബോധപൂർവമായ ശ്രമം ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 1993 മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്ത് ഒരു സ്ഫോടനം നടക്കുന്നത്. അന്ന് 1993 മൂലക്കൽ പള്ളിക്കടുത്ത് നടന്ന സ്ഫോടനം ശ്രീകാന്ത് എന്ന പേരുള്ള തിരുവനന്തപുരം സ്വദേശിയായ ഒരു ആർ എസ് എസ് നേതാവ് കൊല ചെയ്യപ്പെടുകയാണ്. ഒരു ആർ എസ് എസ് പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് ബോംബ് നിർമ്മിക്കുമ്പോഴാണ് ആ സ്ഫോടനമുണ്ടാകുന്നത്. ധാരാളം ആളുകൾക്ക് പരിക്ക് പറ്റുകയും തിരുവനന്തപുരം സ്വദേശിയായ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുകയും ചെയ്ത് ആ വിഷയത്തെക്കുറിച്ച് അന്ന് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, മലപ്പുറം എസ് പി ഉമ്മൻ കോശി തന്നെ വ്യക്തമാക്കിയത് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നാണ് വ്യക്തമാക്കിയത്. മലപ്പുറം ജില്ലയിലെ ശോഭയാത്ര വരുമ്പോൾ മൂലക്കൽ പള്ളിയുടെ മറവിൽ ഒളിച്ചിരുന്ന് ശോഭയാത്രക്ക് നേരെ ബോംബെറിയാനുള്ള പദ്ധതിയായിരുന്നു ആ സ്ഫോടനത്തിലൂടെ തകർന്നുപോയത്. അത് വിളിച്ചു പറയാൻ, പൊതുസമൂഹത്തോട് പറയാൻ, മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്ന് പറയാൻ മലപ്പുറം ജില്ലയിലെ അന്നത്തെ എസ് പി ഉമ്മൻകോശിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 2023 നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം ഇടങ്ങളിൽ 50 സ്ഥലങ്ങൾ എണ്ണിപ്പറയാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ, അവരുടെ വീടുകളിൽ, അവരുടെ ശാഖകളിലൊക്കെ ബോംബ് നിർമ്മിച്ച് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുകയും കൂട്ടത്തോടെ ആയുധങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം, അതിൽ പ്രതി ചേർക്കപ്പെട്ടവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിന് നമ്മുടെ കേരള സമൂഹത്തിലുണ്ടാവുന്ന ആ ദുരൂഹതകൾ നീക്കുന്നതിന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. ഈ ബോംബ് സ്ഫോടനത്തിൽ അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ തുറന്നു കാട്ടുന്നതിന് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറാവേണ്ടതുണ്ട്. ഉന്നതതല അന്വേഷണം നടത്തി ഈ സ്ഫോടനത്തിൻ്റെ പിറകിലുള്ള മുഴുവൻ ദുഷ്ടശക്തികളെയും പുറത്തു കൊണ്ടുവരണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ആവശ്യപ്പെടാനുള്ളത്. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ അബ്ദുൽ ജബ്ബാറിന് പുറമെ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ കണ്ണാടിപ്പറമ്പ്, ജില്ലാ കമ്മിറ്റി അംഗം എ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു.